ആയിരിക്കുമോ എന്നൊക്കെ ദുൽകിഫിൽ എന്ന് പറയുമ്പോൾ ചില ചരിത്ര പണ്ഡിതന്മാർ അബുൽ കലാം ആസാദിനെ പോലെയുള്ളവർക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഷുവർ, ആവാം ആവാതിരിക്കാം. കിഫിൽ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് ഈ ഹദീത്തിൽ പറയുന്നത്. അന്നൽ കിഫില കാന റജുലൻ മുസ്ലിഫൻ അലാ നഫ്സിഹി ബിൽ മആസി. കിഫില് ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഫഅറാദ ഇംറഅതൻ യൗമൻ ഫഅബത അലൈഹി. ഇയാൾക്കൊരു പെണ്ണിനോട് സ്നേഹമായിരുന്നു. ആ പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കണമെന്നോ ഇയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ പെണ്ണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണായിരുന്നു. ഫഅബചഅലൈ. ഇന്ന് പ്ലസ് ടുവിനും ഡിഗ്രിയും പോകേണ്ട, പത്താം ക്ലാസ്സിലേക്ക് എത്തുന്ന പെൺകുട്ടികൾ കാമുകന്മാരോട് വീട്ടിലേക്ക് വാട്ടോ, രാത്രി 11 മണിയായെങ്കിൽ വന്നോ, ഞാൻ വാതിൽ തുറന്നുതരാം, അവിടെ എൻ്റെ വല്യപ്പി വല്യമ്മയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ഇങ്ങോട്ട് ബോയ്സിനെ ക്ഷണിക്കുകയോ തിന്മയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്ന് വളരെ വേദനയോടും നമ്മൾ ഓർക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. ചാരിത്രശുദ്ധി എന്ന് പറയുന്ന ആ ഒരു ശുദ്ധി ഒരു പെണ്ണിന് നഷ്ടമായാൽ പിന്നെ എന്ത് അലങ്കാരം! അത് നഷ്ടമായാൽ പിന്നെ അവരെന്തിനു പറ്റി? വ്യഭിചാരം, മനിയും നുത്ഫത്തും ഉണ്ടാകുന്ന പ്രായമാകുമ്പോഴേക്കും വ്യഭിചാരം ചെയ്ത് തുടങ്ങുന്ന മക്കളാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തിൻ്റെ കോലെന്തായിരിക്കും? നമ്മളും വെസ്റ്റും തമ്മിലും എന്താ വ്യത്യാസം? പടിഞ്ഞാറിനെ നമ്മൾ പറയും അവരങ്ങനെയാ എങ്ങനെയാന്നൊക്കെ. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ആയി തുടങ്ങിയില്ലയോ? എത്ര വലിയ ദുരന്തമാണത്! അള്ളാഹുവിനെ ഭയപ്പെടണം, പടച്ചവൻ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധമില്ലാത്തൊരു സമൂഹത്തിന് ഒരിക്കലും നന്നാവാൻ കഴിയില്ല. നമ്മൾ എത്ര ഉപദേശങ്ങൾ നൽകിയാലും പേടിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും ഒന്നും ഒരു മനുഷ്യന് നന്നാവാൻ കഴിയില്ല. ഇദാലം യക്കും മിൻ നഫ്സിഹി റാജിഅ, സ്വന്തം ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉപദേശകൻ അവർക്ക് ഉപദേശം നൽകിയാലൊഴികെ, അതായത് ഞാനിത് ചെയ്യാൻ പാടില്ല, എൻ്റെ മുമ്പിലേക്ക് എത്ര തിന്മയുടെ സാഹചര്യങ്ങൾ വന്നാലും വിവാഹത്തിലൂടെ നിക്കാഹിലൂടെ ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നവളെ മാത്രമേ ഞാൻ സമീപിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഒരാണിനും, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് അനുവദിച്ചു തരുന്ന നിക്കാഹിലൂടെ എനിക്ക് ഹലാലായ ഒരു ചെറുക്കൻ, ഞാൻ അവനെയെ പ്രേമിക്കുള്ളൂ, അവനെയെ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ, അവനുമായി എനിക്ക് ചങ്ങാത്തമുള്ളൂ. നമ്മുടെ ഭാര്യമാർ നമുക്ക് ഇഷ്ടപ്പെട്ടവളും നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് ഇഷ്ടപ്പെട്ടവനുമാണെങ്കിൽ ജീവിതം എത്ര സന്തോഷകരമാണ്! അതിൻ്റെയൊക്കെ മുമ്പ് തിന്മകളിലേക്ക് വഴിമാറി സഞ്ചരിച്ച് തിന്മകളുടെ മഹാഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയതിന് ശേഷം ഒരു തിരിച്ചുവരവ് അള്ളാഹു നൽകിയില്ലെങ്കിൽ നമ്മൾ വ്യഭിചാരികളായിട്ടല്ലേ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുന്നത് എന്ന് വളരെ വേദനയോടുകൂടെ നമ്മൾ